അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. നമ്മുടെ അമലുകൾ സ്വീകാര്യമാവാൻ അനിവാര്യമായ നിയത്ത്. ഏകദേശം 70 ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് നിയത്ത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അമലുകൾ സ്വീകാര്യമാവണമെങ്കിൽ നിയത്ത് അനിവാര്യമാണ്. നിയത്തിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും ഈ റമദാൻ മാസത്തിൽ പലർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നോമ്പിൻ്റെ നിയത്ത് എപ്പോഴാണ് വെക്കുക, എങ്ങനെയാണ് വെക്കേണ്ടത്, നിയത്ത് മറന്നുപോയാൽ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ സംശയങ്ങൾ സാധാരണയാണ്. നിയത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് വെച്ചാൽ, നമുക്കറിയാം സുബ്ഹി ബാങ്കിന് മുമ്പായി നിയത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ പലർക്കും സംശയമുണ്ടാകും റമദാൻ 30 ഒന്നിച്ച് നിയത്ത് വെച്ചാൽ മതിയാകുമോ എന്നുള്ളത്. ഈ മാസത്തെ, ഈ റമദാൻ മാസത്തിലെ മുഴുവൻ നോമ്പും നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി എന്ന് നിയത്ത് വെച്ചാൽ മതിയാകുമോ എന്ന് സംശയമുണ്ടാകും. എന്നാൽ നമ്മുടെ മദ്ഹബ് പ്രകാരം, ഷാഫി മദ്ഹബ് പ്രകാരം അങ്ങനെ നിയത്ത് വെച്ചാൽ മതിയാവുകയില്ല. എന്നാൽ മാലിക്കി മദ്ഹബ് പ്രകാരം അത് അനുവദനീയമാണ്. നമ്മുടെ മദ്ഹബ് പ്രകാരം ഓരോ നോമ്പിനും പ്രത്യേകമായും നിയത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നാളത്തെ നോമ്പിനെ, പലർക്കും സംശയമുണ്ടാവും, ചിലപ്പോൾ 12 ശേഷം അല്ലെങ്കിൽ മഗരിബ്, സാധാരണ അറബി മാസപ്രകാരം മഗരിബ് ബാങ്കോടുകൂടി ദിവസം ആരംഭിക്കുന്നതാണ്. എന്നാൽ നോമ്പിൻ്റെ നിയത്ത് വെക്കുമ്പോൾ സുബിഹി ബാങ്ക് വരെയും നാളത്തെ നോമ്പിനെ എന്ന് തന്നെയാണ് പറയേണ്ടത്. നാളത്തെ നോമ്പിനെ അള്ളാഹു തആലയ്ക്ക് വേണ്ടി റമദാൻ മാസത്തിലെ അദാ ആയി ഫർള് നോമ്പിനെ അള്ളാഹു തആലയ്ക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി എന്ന് നിയത്ത് വെച്ചാൽ മതിയാകുന്നതാണ്. അതുപോലെ തന്നെ ഇനി ഒരാൾ നിയത്ത് വെക്കാൻ മറന്നുപോയാൽ, ഫർളായ നോമ്പ് നിയത്ത് വെക്കാൻ മറന്നു പോവുകയും അങ്ങനെ സുബിഹി ബാങ്ക് കൊടുക്കുകയും ചെയ്താൽ എന്തു ചെയ്യണം എന്ന് ശറഈ കൃത്യമായി നമ്മോട് വിശദീകരിക്കുന്നുണ്ട്. അവൻ അന്നത്തെ ദിവസം സാധാരണ നോമ്പുകാരൻ ചെയ്യുന്നത് പോലെ ഇംസാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സാധാരണ നോമ്പുകാരൻ ആ ദിവസം എങ്ങനെയാണോ കഴിച്ചുകൂട്ടുക, അതുപോലെ കഴിച്ചുകൂട്ടൽ നിർബന്ധമാണ്. മാത്രമല്ല റമദാനിന് ശേഷം ആ നോമ്പ് കലാവ് വീട്ടുകയും ചെയ്യൽ നിർബന്ധമാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ആ നോമ്പ് വിട്ടുപോയതിൻ്റെ പേരിൽ അവൻ കുറ്റക്കാരനാവുകയില്ല. കാരണം മാനുഷികമായി ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ് മറവി. അതിനുള്ള പരിഹാരമാണ് ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ എന്ത് കാര്യങ്ങളും, പ്രത്യേകിച്ചും റമദാൻ മാസത്തിൽ സുന്നത്തായ കാര്യങ്ങൾക്ക് ഫർളിൻ്റെ പ്രതിഫലവും ഫർളുകൾക്ക് 70,000 വരെയുമൊക്കെ പ്രതിഫലം ഉണ്ടെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇത്തരം പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല നിയത്തുണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഉദാഹരണമായി, നാം ചെയ്യുന്ന ദിനേന നിർബന്ധമായും അല്ലെങ്കിൽ ദിനചര്യകളായി നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശറയിൽ കൃത്യമായി അത് സുന്നത്തായി രേഖപ്പെടുത്തിയ പല കാര്യങ്ങളും, ഒരുപക്ഷെ സാധാരണ പ്രവർത്തനങ്ങളായി ചുരുങ്ങിക്കൊണ്ട് നിയത്തില്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് ബ്രഷ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ കുളിക്കുക, അല്ലെങ്കിൽ അത്താഴം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. പ്രധാനമായും റമദാൻ മാസത്തിലാണെങ്കിൽ അത്താഴം കഴിക്കുക എന്നുള്ളത് പ്രബലമായ സുന്നത്താണ്. ചില ആളുകൾ മേനി പറയും, ഞാൻ ഇന്നലെ അത്താഴം കഴിക്കാതെയാണ് നോമ്പെടുത്തത്. സത്യത്തിൽ അത്താഴം കഴിച്ചിട്ടാണ് നോമ്പെടുക്കേണ്ടത്, അതാണ് നബിചര്യ. അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് തിന്നണമെന്നില്ല, സുന്നത്തായി കരുതിക്കൊണ്ട്, സുന്നത്താണെന്ന് കരുതിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴമോ ചുരുങ്ങിയ രൂപത്തിൽ അത്താഴം കഴിച്ചാലും മതിയാവുന്നതാണ്, അത്താഴത്തിൻ്റെ പ്രതിഫലം ലഭിക്കും. പക്ഷേ അത്താഴം സുന്നത്തിന് കരുതിയാൽ മാത്രമേ അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്നതാണ് പ്രധാനം. അല്ലെങ്കിൽ സാധാരണ ഒരു ഭക്ഷണം കഴിക്കലായി മാറും. അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും അങ്ങനെ സുന്നത്തായ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും സുന്നത്തിനെ കരുതലും അല്ലെങ്കിൽ പ്രതിഫലത്തെ ആഗ്രഹിക്കലും അനിവാര്യമാണ്. എന്നാൽ മാത്രമേ അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ഈ റമദാൻ മാസത്തിൽ അതിന് ഫർളിൻ്റെയും ഒക്കെ കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ
എളുപ്പത്തിൽ കൂലി സമ്പാദിക്കാനാവുന്ന മറ്റൊരു മാർഗമാണ് നേർച്ചയാക്കുക എന്നുള്ളത്. നമുക്കറിയാം, തീർച്ചയായും നേർച്ചയാക്കൽ എന്നതുകൊണ്ട് പലപ്പോഴും പലരും വിചാരിക്കൽ, സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നേർച്ച എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം കഴിക്കൽ മാത്രമാണ്. എന്നാൽ ഭക്ഷണം കൊടുക്കലും നേർച്ചയിൽപ്പെട്ട ഒരു കാര്യമാണ്. മുഴുവൻ എല്ലാ സുന്നത്തായ കാര്യങ്ങളും നേർച്ചയാക്കൽ കൊണ്ട് നിർബന്ധമാകും. അതാണ് നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരാൾ സദഖ ചെയ്യാൻ ഉദ്ദേശിച്ചു, 1 രൂപ സദഖ ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഈ 1 രൂപ സദഖ ചെയ്യാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ സദഖ പിന്നെ നിർബന്ധമായി. സുന്നത്ത് എന്നുള്ള മസല മാറി, അവിടെ അവൻ നിർബന്ധമാവുകയാണ്. മാത്രമല്ല, സുന്നത്തിൻ്റെ പ്രതിഫലത്തിൽ നിന്നും കടന്ന് അവന് ഫർളിൻ്റെ പ്രതിഫലം ലഭിക്കാനിടയാകും. അപ്പോൾ സുന്നത്തായ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സുന്നത്തായ കാര്യങ്ങൾ നേർച്ചയാക്കലോടുകൂടി നിർബന്ധമാവുകയാണ്, അതുപോലെ അതിൻ്റെ പ്രതിഫലവും ഇരട്ടി വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യം, സാധാരണക്കാരായ നമ്മൾ അനാവശ്യമായി നേർച്ചയാക്കി ബാധ്യതയാക്കരുത്, പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നാം ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യം, ഉദാഹരണത്തിന് ഇപ്പൊ അത്താഴത്തിന് ഒരാൾ എഴുന്നേറ്റാൽ അത്താഴം കഴിക്കുമെന്ന് ഉറപ്പായ സമയത്ത് അവൻ എന്ത് ചെയ്യുക, അത്താഴം കഴിക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് ആദ്യം കരുതിയാൽ അത്താഴം കഴിക്കൽ നിർബന്ധമായി. അപ്പോൾ അത്താഴം കഴിക്കുമ്പോൾ ആ നേർച്ച ഞാൻ വിടുന്നു എന്നും കൂടി കരുതി അത്താഴം കഴിച്ചാൽ അവന് ഫർളിൻ്റെ പ്രതിഫലം ലഭിക്കുകയും സുന്നത്തിൽ നിന്ന് മാറി ഫർളായി മാറി പ്രതിഫലവും സുന്നത്തിൻ്റെ പ്രതിഫലത്തിൽ നിന്നും ഫർളിൻ്റെ പ്രതിഫലത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ ധാരാളം പ്രതിഫലം വാരിക്കൂട്ടാൻ നമുക്ക് സാധിക്കും. അത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ സാധാരണക്കാരായ നമുക്ക്, കാരണം ഒരുപാട് അറിവുകളൊന്നുമില്ലാത്ത നമുക്ക്, ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഉപകാരപ്പെടും എന്നത് തീർച്ചയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൽബിലേക്കാണ് അള്ളാഹു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹു ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാക്കിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബികും. അള്ളാഹു നമ്മുടെ ശരീരത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ രൂപങ്ങളിലേക്കോ ഒന്നും അള്ളാഹു നോക്കുകയില്ല. തീർച്ചയായും അള്ളാഹു നോക്കുക അവരവരുടെ കൽബുകളിലേക്കാണ്. അവിടെ ഉണ്ടാകും എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ചെയ്തത് എന്നുള്ളത്. ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു ഉദ്ദേശത്തോടു കൂടിയാണോ എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മുടെ മനസ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ബാഹ്യമായുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെക്കാൾ അള്ളാഹു നോക്കുക ആന്തരികമായ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളാണ്. എന്ത് പ്രവർത്തനം ചെയ്യുമ്പോഴും നമ്മുടെ നിയത്ത് നന്നാക്കുക എന്നുള്ളത് അനിവാര്യമാണ്. മറ്റുള്ളവർ, ജനങ്ങൾ പലപ്പോഴും പലതും വിചാരിക്കും, അതൊന്നും നമ്മളെ ബാധിക്കേണ്ട വിഷയമല്ല. നമ്മളെപ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ നിയത്ത് നന്നാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അള്ളാഹു നല്ല നിയത്തോടുകൂടി, നല്ല ഈമാനോടുകൂടി ആക്കിബത്ത് നന്നായി മരിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.